ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു മാർബിൾ കേക്കാണ്. ഓവനോ ബീറ്ററോ ചോക്ലേറ്റോ കൊക്കോ പൗഡറോ ഒന്നും ഇല്ലാതെ കാപ്പിപ്പൊടി വെച്ചാണ് നമ്മളിന്ന് കോഫിയും മാർബിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെ കേക്ക് റെഡിയാക്കി എടുക്കുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അര കപ്പ് പാല്, ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. ഇവിടെ ഞാൻ എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബൗളിന് മീതേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് കട്ട കട്ടാതെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേക്ക് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. നമ്മൾ ഈ കേക്ക് ബാറ്ററിനെ രണ്ടായി ഭാഗിക്കുന്നുണ്ട്. ഇതിന്റെ പകുതി മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്ററിനെ രണ്ട് ബൗളിലായി മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു ബൗളിലെ കേക്ക് ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കോഫി മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അല്പം മൈദ ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലായിടത്തും ആകും വിധം ഒന്ന് തട്ടിക്കൊടുക്കാം. അങ്ങനെ കേക്ക് ടിൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ സെൻറ്ററിലായിട്ട് നമുക്ക് വാനില കേക്ക് ബാറ്റർ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിന്റെ സെൻറ്ററിലായി നമ്മുടെ കോഫി കേക്ക് ബാറ്റർ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും വാനില കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ നടുവിലായി വീണ്ടും കോഫി കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും വാനില കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുകളിൽ കോഫി കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഞാനിവിടെ വാനില കേക്ക് ബാറ്ററും കോഫി കേക്ക് ബാറ്ററും ഒന്നിടെ വിട്ട് ഓരോ സ്പൂൺ വീതം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ എല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം. ഞാനിന്നിവിടെ ഓവൻ ഇല്ലാതെയാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനെ ഒരു അലുമിനിയം പാത്രത്തിൽ അല്പം ഉപ്പ് വിതറി ഒരു റിങ് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ് ഇത്. ഇതിനകത്തേക്ക് കേക്കിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്യാം. ടൂത്ത് പിക്ക് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കേക്ക് തണുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ കേക്ക് പെട്ടെന്ന് തന്നെ വിട്ടുവരും. നല്ല സോഫ്റ്റ് കോഫി മാർബിൾ കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഓവനോ ബീറ്ററോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ചോക്ലേറ്റ്, കൊക്കോ പൗഡർ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ.